ശ്രീ സന്ദീപ് ജി വാര്യർ ഒരു വ്യാജ സംഖ്യയായിരുന്നു. അത്തരമൊരു ബോധ്യം പോകന്റെ ഉള്ളിൽ നിറച്ചത് അദ്ദേഹം തന്നെയാണ് കേട്ടോ. ഞാൻ സ്വയം കണ്ടെത്തിയതല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു എന്നുവെച്ചാൽ പ്രവൃത്തികളുടെയും പരസ്യമായിട്ടുള്ള സംസാരത്തിലൂടെയും പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. താനൊരു വ്യാജ സംഖ്യയായിരുന്നു എന്ന് പൊങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രീ സന്ദീപ് ജി വാര്യർ നൽകിയിട്ടുള്ള വലിയ സംഭാവനകളെ പറ്റിയാണ് എന്നെ കേൾക്കാൻ സന്മനസ് കാണിക്കുന്ന ആദരണീയരായിട്ടുള്ള പൊങ്ങ പ്രേക്ഷകരോട് ഈ പൊങ്ങൻ ഇന്ന് പറയുന്നത് അല്ലെങ്കിൽ പങ്കിടുന്നത്. അതിലേക്ക് പോകും മുന്നേ പൊങ്ങ പ്രേക്ഷകരിലെ ഇൻട്രോ പ്രേമികൾക്ക് വേണ്ടി പൊങ്ങ സമുദായത്തിന്റെ ആ ആമുഖ വചനം. അതെ, അത് തന്നെ. അപ്പോൾ പതിവ് പോലെ ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമിന്നേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ടുകാലം മുതലേ വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ കയ്യിൽ പലതരം നൂൽ ചരടുകൾ കെട്ടാറുണ്ട്. ഹൈന്ദവ വിശ്വാസികൾ മാത്രമല്ല, അപൂർവമായിട്ടെങ്കിലും ഇതര മതവിശ്വാസികളും നൂല് കെട്ടിപ്പോകാൻ കണ്ടിട്ടുണ്ട്. ക്രൈസ്തവർ മിക്കവാറും വെള്ളനൂലും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ പച്ച നൂലും കെട്ടും. ദൈവസമ്പത്തിന്റെ കാര്യത്തിൽ ഹൈന്ദവർ കോടീശ്വരന്മാരാണല്ലോ. അതുകൊണ്ടാവും വർണ്ണ വൈവിധ്യങ്ങൾ അവരുടെ ചരടിൽ കാണാം. കറുപ്പും വെള്ളയും ചെമപ്പും പച്ചയും നീലയും മഞ്ഞയും ഓറഞ്ചും ഒക്കെ നൂൽ ചരടുകളായി ഹൈന്ദവ വിശ്വാസികളുടെ കയ്യിൽ കയറും. പേറുന്ന വിശ്വാസത്തിന്റെ കടുപ്പത്തിനനുസരിച്ച് ചരടുകളുടെ എണ്ണവും കൂടും. പൊതുവേ ഓരോ നൂൽ ചരടിനും ഓരോ കർത്തവ്യമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. പല ചരടുകെട്ടികളോടും പോകാൻ അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട്. ഈ ഭയം നീക്കൽ, പേടി സ്വപ്നങ്ങളെ തുരത്തൽ, കിടന്നുമൂത്രം നിർത്തൽ, സമൃദ്ധി പകരൽ, സമാധാന വിതരണം, ഭക്തി പ്രകാശനം, ശത്രുബുദ്ധിയിൽ നിന്നുള്ള സംരക്ഷണം, ഉറക്കത്തിലുള്ള എഴുന്നേറ്റു നടത്തത്തിന്റെ തടയൽ, അങ്ങനെ അങ്ങനെ പല പല ലക്ഷ്യങ്ങളുമായിട്ടാണ് ഓരോ ചരടും വിശ്വാസികളുടെ കൈകളിൽ കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ സന്ദീപ് ജിയുടെ കൈത്തണ്ടയിലും ചരടുകൾ കണ്ടിരുന്നു. നമ്മളിപ്പോൾ പറഞ്ഞതിൽ എന്തിനുള്ള പരിഹാരമായിട്ടാണ് അദ്ദേഹം ചരട് കെട്ടി നടന്നിരുന്നതെന്ന് പോകൻ അറിയില്ല. എന്തായാലും കോൺഗ്രസിൽ ചെന്ന് കയറിയപ്പോൾ സന്ദീപിന്റെ കൈകളിൽ ചരട് പോയിട്ട് ഒരു നൂല് പോലും ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ നിർനാണം, തീർത്തും നൂൽ ബന്ധമില്ലാതെയാണ് സന്ദീപ് ജി ഇന്ദിരാഭവനിൽ ചെന്ന് തന്റെ ശരീരം കമഴ്ത്തി വെച്ചത്. ആ ചരടത്രയും മറക്കാൻ ഭയം, പേടി സ്വപ്നം, കിടന്നുമൂത്രമൊഴിക്കൽ, സമാധാനം, ജീവിത സമൃദ്ധി, ശത്രു സംഹാരം, ഉറക്കത്തിലുള്ള എഴുന്നേറ്റ് നടക്കൽ, ഇതിലേതിനാണ് കോൺഗ്രസിലേക്ക് പോകും മുന്നേ സന്ദീപിന് പരിഹാരം ലഭിച്ചത്? എന്തിനായിരിക്കും? അതൊക്കെ അറിയാൻ പോങ്ങന് വല്ലാത്തൊരു കൗതുകമുണ്ട്. ഇനി ഭക്തി കൊണ്ട് കെട്ടിയിട്ടുള്ള ചരടാണെങ്കിൽ അതെങ്ങനെ ഇത്ര നിസ്സാരമായി പൊട്ടിച്ചു കളയാൻ കഴിയും? അപ്പോൾ സന്ദീപ് ഒരു ഭക്തനായിരുന്നില്ല, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. സംഘികളെ കബളിപ്പിക്കുക എന്ന ഉന്നത്തോടെ മാത്രം ഇതുവരെ സന്ദീപ് കയ്യിൽ കെട്ടിയിരുന്നതാണ് ആ ചരട്, അല്ലേ? പോങ്ങൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അസൽ സംഘികളോട് പോങ്ങനൊരു അഭ്യർത്ഥനയുണ്ട്. എന്നെ ഒരു സംഘബന്ധുവായി കണ്ടെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവത്തോടു കൂടി ഒന്ന് കേൾക്കണം. ഹൈന്ദവ പൈതൃകത്തെയും ഭാരതാംബയെയും വളരെ ആത്മാർത്ഥമായി നെഞ്ചേറ്റുന്ന ശുദ്ധ സംഘികളെങ്കിലും കയ്യിലെ ചരടും നെറ്റിയിലെ കുറിയും പ്രകടനപരതയുള്ള ഭക്തിയും അതുപോലെ നാക്കിൽ മാത്രമുള്ള ദേശസ്നേഹവും കണ്ട് ആരെയും വാഴ്ത്തി വളർത്തരുതെന്ന് ഈ പോങ്ങൻ നിങ്ങളോട് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. മാനവികത നാവിലല്ല, ദേശസ്നേഹം നാവിലല്ല, അതൊക്കെ പ്രവൃത്തിയിലുണ്ടാവണം. പ്രവൃത്തിയിൽ കനത്ത തോതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നാവിൽ വരാൻ കുറച്ച് പ്രയാസവുമാണ്. ഇത് ഏത് ഗുണമായാലും പ്രവർത്തിക്കുന്നവൻ അങ്ങനെ പറയില്ല, പ്രകടിപ്പിക്കില്ല, അറിഞ്ഞും അറിയാതെയും പ്രകടിപ്പിക്കില്ല. അതാണ് ഒരു സംഘി എന്ന നിലയിൽ കമ്മികൾക്കും കൊങ്ങികൾക്കും മൂരികൾക്കും സുടാപ്പികൾക്കും ഒക്കെ സന്ദീപ് ഇന്നലെ വരെ വർഗീയവാദിയായിരുന്നു. എന്നാൽ ഇന്നു മുതൽ, അല്ലെങ്കിൽ ഇനി മുതൽ, ഹലാൽ മുദ്രയുള്ള കേരളീയ മതേതരന്മാരിൽ ഏറ്റവും യോഗ്യൻ ശ്രീമാൻ സന്ദീപ് ജി വാര്യർ ആയിരിക്കും. കാരണം കേരളത്തിലെ ഏക മതേതര ജില്ലയായിട്ടുള്ള മതപ്പുറത്ത് ചെന്ന് സമാധാന മതത്തിന്റെ ഇപ്പോഴത്തെ മുതലാളി പാർക്കുന്ന കുടുംബത്തിലെ സ്വീകരണ മുറിയിൽ കൊതം കുത്തിക്കൊണ്ട് സന്ദീപ് ചായയും അണ്ടിയും കഴിച്ചു. അണ്ടി എന്നാൽ ഈ അണ്ടിപ്പരിപ്പ്, തൊലി കളഞ്ഞ കശുവണ്ടി. ചായ നമ്മുടെ സാദാ ചായ തന്നെ. അങ്ങനെ അണ്ടിയും കടിച്ച് ചായയും കുടിച്ച് അവിടെ കുണ്ടികുത്തിയിരുന്നു. ഹരിത കേരളീയരെ സേവിക്കാനുള്ള അനുവാദവും അനുഗ്രഹവും വാങ്ങാനാണ് വാര്യർ അവിടെ പോയി ആ മട്ടിലിരുന്നത്. മതമുതലാളിയും അദ്ദേഹത്തിന്റെ അനുയായികളും വാര്യർക്ക് വാരിക്കോരി അനുഗ്രഹം കൊടുത്തു. അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹരിത കേരളീയരെ സേവിക്കാനുള്ള ഹലാൽ മുദ്ര പതിച്ച മതേതര പട്ടം അനുവദിച്ച് സന്ദീപിന് നൽകിയിട്ടുമുണ്ട്. അതോടെ മുൻകാല പ്രാബല്യത്തോടെ സന്ദീപ് മതേതരനായി മാറി. പണ്ട് പറഞ്ഞിരുന്ന ആ വർഗീയ ചായ്വുള്ള സംഭാഷണങ്ങളൊന്നും അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകളൊന്നും ഇനി നിലവിലില്ല, അതൊക്കെ റദ്ദാക്കപ്പെട്ടു. മുൻകാല പ്രാബല്യത്തോടെ സന്ദീപ് ജി ഇനി മതേതരനാണ്. പൊങ്ങനെ രണ്ട് കാര്യങ്ങളിലെ സംശയമുള്ളൂ. ഒന്ന്, സ്വന്തം മതസ്ഥരുടെ ഉന്നമനവും നേട്ടവും നോട്ടമിട്ട് പ്രവർത്തിക്കുകയും
മതനാമം പേറുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് മതേതര പാർട്ടിയാവുക, എങ്ങനെയാവും? എന്ന് മാത്രവുമല്ല, പാകിസ്ഥാന്റെ പതാകയാണെന്ന് തെറ്റിദ്ധരിക്കുമെന്ന് ഭയന്ന് നമ്മുടെ രാഹുലും പ്രിയങ്കയും ഒക്കെ സധൈര്യം പുറം ലോകം കാണാതെ പൂഴ്ത്തുകയും ചെയ്യുന്ന ഒരു കൊടിയാണ് മതനാമത്തിലുള്ള ആ മതേതര പാർട്ടി കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. രണ്ടാമത്തെ സംശയം ഇതാണ്: സ്വന്തം രാജ്യത്തിലെ പൗരന്മാരുടെ ഉന്നമനവും നേട്ടവും നോട്ടമിട്ട് പ്രവർത്തിക്കുകയും രാജ്യനാമം പേറുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെ വർഗീയ പാർട്ടിയാവും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് ജി ഇപ്പോഴാണ് തീർത്തും നികൃഷ്ടനായിട്ടുള്ള ഒരു വർഗീയവാദി ആവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം മതത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചുകൊണ്ട് സ്വയം നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആ രാഷ്ട്രീയ മത മുതലാളിയെ പോകൻ കുറ്റം പറയില്ല, അല്ലെങ്കിൽ ആരും തന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല എന്നൊരു അഭിപ്രായമാണ് പോകനുള്ളത്. എന്നാൽ സ്വന്തം മതസ്ഥർക്കും അതുപോലെ തന്നെ ദേശത്തിനുമൊന്നും ഊനം തട്ടിയാലും കുഴപ്പമില്ല എന്ന സ്വാർത്ഥ ബോധത്തോടെ സ്വയം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇതര മതസ്ഥരുടെ മുന്നിൽ കുനിയുന്നതിനെ മതേതരത്വം എന്ന് വിശേഷിപ്പിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. അത്തരം സ്വാർത്ഥ ബുദ്ധിയോടെ ഇതര മതസ്ഥരുമായി സൗഹൃദത്തിലാവുന്ന, അവർക്ക് മുന്നിൽ വിധേയത്വ ബുദ്ധിയോടുകൂടി കീഴടങ്ങുകയും നാവാട്ടുകയും ചെയ്യുന്ന മനുഷ്യരെ മതേതരർ എന്ന് വിളിക്കുന്നത് ഭംഗിയല്ല എന്ന് പറയുന്നൊരു അഭിപ്രായം പോങ്ങനുണ്ട്. അതുകൊണ്ട് തന്നെ പോങ്ങനെ സംബന്ധിച്ച് സന്ദീപ് വാര്യർ തീരെ മതേതരനാവുന്നില്ല. എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ അത് വ്യാജ മതേതരൻ മാത്രമാവും. അതാണ് പോങ്ങന്റെ ഒരു വിചാരം. വെറുപ്പിന്റെ നിർമ്മാണശാലയാണ് ബി ജെ പി എന്ന് നവഗാന്ധിയനായിട്ടുള്ള സന്ദീപ് ആരോപിച്ചു. കോൺഗ്രസ് ഒരു സ്നേഹക്കടയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതായും പറഞ്ഞു. അതിലൊന്നും തെറ്റില്ല, ഒട്ടും തന്നെ തെറ്റില്ല. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൈവശമുള്ള സ്നേഹം സ്നേഹക്കടയിലൂടെ ആവശ്യക്കാർക്ക് വിൽക്കാനുമൊക്കെ അദ്ദേഹം കൊതിക്കുന്നതിൽ കുറ്റം പറയുന്നവനല്ല പോങ്ങൻ. അങ്ങനെ കാണാൻ മാത്രമുള്ള സ്നേഹവിരുദ്ധതയും എന്റെ പക്കലില്ല. എന്നാൽ സ്നേഹക്കടയിൽ ചെന്നിരുന്ന് സന്ദീപ് ആദ്യം വിട്ടത് ശുദ്ധമായിട്ടുള്ള വെറുപ്പാണ്. അത് വളരെ മോശമായി പോയി എന്ന് പറയുന്നൊരു അഭിപ്രായമാണ് പോങ്ങനുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോദി വിഭജനത്തിന്റെ നേതാവാണെന്ന് പറയുമ്പോൾ സന്ദീപിന്റെ സ്വരത്തിൽ ഒട്ടും തന്നെ പതറൽ ഉണ്ടായിരുന്നില്ല, ഒട്ടും തന്നെ പതറിയിട്ടില്ല. ഉള്ളത് വെറുപ്പ് മാത്രമായിരുന്നു. ആ സ്നേഹക്കടയിൽ ചെന്ന് ചേരേണ്ടവനായിരുന്നോ താനെന്ന ആത്മപരിശോധന തീർച്ചയായിട്ടും സന്ദീപ് നടത്തണമെന്നൊരു അഭിപ്രായം, ഒരു വിചാരം പോകാനുണ്ട്. ഏതെങ്കിലും ഒരു സുഡാപ്പിയോ കമ്മിയോ കൊങ്ങിയോ മൂരിയോ ഒക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം കാലങ്ങളായി ശ്രീ മോദി അവരുടെയൊക്കെ രാഷ്ട്രീയ വൈരിയാണ്. എന്നാൽ മോദി നേതാവായിട്ടുള്ള ഒരു പാർട്ടിയിലൂടെ വളർന്നു വന്ന ഒരു മനുഷ്യൻ ഒരൊറ്റ ദിവസം കൊണ്ട് സംശയത്തിന് സ്ഥാനമില്ലാത്ത വിധം മോദിയെപ്പറ്റി വെറുപ്പോടുകൂടി പറഞ്ഞപ്പോൾ സത്യത്തിൽ മോദിയുടെ മൂല്യം കൂടുതൽ ഉയരുകയും സന്ദീപിന്റെ വ്യക്തിഗുണം അത് തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു. അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചത്? സന്ദീപിന് അടിസ്ഥാന രാഷ്ട്രീയ മര്യാദ പോലും പുലർത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്നത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. സത്യമായിട്ടും അങ്ങനെയൊന്നും ആയിരുന്നില്ല അദ്ദേഹം പറയേണ്ടത്. ബി ജെ പിയുടെ നേതൃത്വത്തോട് തീർച്ചയായിട്ടും ഒരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യം വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്റെ അതൃപ്തി അപ്രിയം ആ നേതൃത്വത്തെ അറിയിക്കുകയും, എന്നാൽ നേതൃത്വം വേണ്ട വിധത്തിൽ അതിനെ ഗൗരവത്തോടെ കാണുകയും അവരുടെ പ്രവർത്തന ശൈലി മാറ്റാതിരിക്കുകയും ചെയ്തതിൽ എനിക്ക് മനഃപ്രയാസമുള്ളതുകൊണ്ട് ഇനി ആ പാർട്ടിയുമായി യോജിച്ചു പോവാൻ എന്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ബി ജെ പി വിടുന്നു. എനിക്ക് രാഷ്ട്രീയ മരണം വരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് കൂടുതൽ യോജിച്ച് പ്രവർത്തിച്ചു പോകാൻ കഴിയുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞാൻ കോൺഗ്രസിലേക്ക് വന്നു എന്ന് അദ്ദേഹത്തിന് പറയാം. ഏറ്റവും കുറഞ്ഞത് അങ്ങനെയെങ്കിലും പറയാം. ഇത്രയും കാലം പ്രവർത്തിച്ച ഒരു പാർട്ടിയെ എണ്ണി എണ്ണി കുറ്റം പറയാനും, അല്ലെങ്കിൽ അവരെ ആരെയെങ്കിലും വ്യക്തിപരമായി വിമർശിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി പറയുന്നതും മര്യാദയായിരിക്കും. അല്ലേ? അങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത്? എങ്കിൽ എന്തുമാത്രം ആ മനുഷ്യന് തീർച്ചയായിട്ടും ആദരവ് കിട്ടുമായിരുന്നു. അല്ലേ? അതും കുറച്ചുകൂടി കാത്തിരുന്നിട്ട്. ഈ തിരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞതിന് ശേഷമായിരുന്നു അദ്ദേഹം അത് പറഞ്ഞിരുന്നത് എങ്കിൽ സ്വാഭാവികമായും കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുമായിരുന്നു. എന്നാൽ അങ്ങനല്ല സംഭവിച്ചത്. പക്കാ സ്വാർത്ഥ ബുദ്ധിയോടുകൂടിയാണ് ഞാൻ നീങ്ങുന്നത് എന്ന് പറയുന്ന ഒരു ബോധ്യം പരത്തുന്ന വിധത്തിലായി പോയി സന്ദീപ് ജിയുടെ നാവാട്ട്. അങ്ങനെയൊന്നും ആയിരുന്നില്ല പെരുമാറേണ്ടത് അദ്ദേഹം പറയേണ്ടത്. കുറെ കൂടി ബുദ്ധി കാണിക്കണമായിരുന്നു. ഇത്രയും കാലം പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിൽ നിന്ന്, അതിപ്പോ ഏത് പാർട്ടിയിലേക്ക് മാറിയാലും പുലർത്തേണ്ട മര്യാദയാണ്, ഒപ്പം നിന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ, നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെയാണല്ലോ നേതൃത്വം എന്ന് പറയുമ്പോൾ, ഇതെല്ലാം നമുക്കറിയാം മേലേ. നാട് നന്നാക്കാൻ മാത്രമാണോ ഇവരെല്ലാവരും കിടന്ന് കഷ്ടപ്പെടുന്നത്? അല്ല. അധികാരം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കാനുള്ള അവസരം എന്നുള്ളതല്ലല്ലോ അർത്ഥം. ഖജനാവിന്റെ അധികാരവും കൂടിയല്ലേ നേടുന്നത്, അല്ലേ? അപ്പോൾ അവനവന്റെ കാര്യം നോക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഇത്തരം നീക്കങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യന്
ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മാറിയതിന് ശേഷം പെട്ടെന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ നായകനെ ഇതുപോലെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല, ഒരാൾക്കും സാധിക്കില്ല. അവിടെയാണ് സന്ദീപിന് പിഴച്ചു പോകുന്നത്. അങ്ങനെയാണ് പോങ്ങന്റെ ഒരു വിചാരം. നിഷ്പക്ഷമായി ഈ കാര്യങ്ങളെ കാണാൻ കഴിയുന്നവർക്കും പക്ഷപാതികളായിട്ടുള്ള ആളുകൾക്കും തീർച്ചയായിട്ടും ഒരുപോലെ പോങ്ങൻ പറയുന്നത് ബോധ്യപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് പാർട്ടിയിൽ നിന്നും എവിടേക്ക് ആര് ചെന്ന് ചേക്കേറിയാലും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് സന്ദീപ് മറന്നുപോയി. ആവേശം കൊണ്ടാവാം, അതല്ലെങ്കിൽ പുതിയ ഇടത്ത് ചെന്ന് കയറുമ്പോൾ അവരെക്കാൾ വീര്യമുള്ളവനാണ് അല്ലെ കേമനാണ് ഞാനെന്ന് കാണിക്കാനുള്ള ഒരു നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാവാം. പക്ഷെ എങ്കിലും നാവിനെ ഇങ്ങനെ കയറൂരി വിട്ടത് അബദ്ധമായി എന്ന് പറയുന്ന ഒരു ചിന്തയാണ് പോകാനുള്ളത്. മര്യാദകേടായിപ്പോയി. അങ്ങനെ ആയിരുന്നില്ല പറയേണ്ടിയിരുന്നത്. സന്ദീപിനൊപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും ഒപ്പം നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നാവാട്ടമായി പോയി അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. കഷ്ടമാണത്, ഒരു ഗുണമുണ്ടായി, അത് പറയാതെയും പോകാൻ പറ്റില്ല. ഇതിന്റെ പിന്നാലെ പോകാൻ വേണ്ടി ഊന്നിയിരുന്ന കുറച്ച് ആളുകളുണ്ട്. രാജസംഘികളായി സംഘികൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് ഇതിന്റെ പിന്നാലെ പോവാൻ കഴിയാത്തൊരു സാഹചര്യം തൽക്കാലത്തേക്കെങ്കിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സന്ദീപ് ജിയുടെ ഈ നാവാട്ട് കൊണ്ടുണ്ടായിട്ടുള്ള ഏക ഗുണം. ഈ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ സന്ദീപിന്റെ ആ പാർട്ടി മാറ്റത്തെ കോൺഗ്രസുകാർ പല കോൺഗ്രസുകാരും വിശേഷിപ്പിച്ച് കാണുമ്പോൾ പോങ്ങന് തോന്നുന്നു, ഈ കച്ചവടം പശുവിൻ പാലിൻ്റെതാണെങ്കിൽ തൊഴുത്തിലേക്ക് കൂട്ടേണ്ടത് പശുക്കിടാവിനെയോ അതല്ലെങ്കിൽ ചെനയുള്ള ഗോയുവതിയെയോ അതല്ലെങ്കിൽ കറവയുള്ള ഒരു പശു അമ്മയോ ഒക്കെയാണ്. അങ്ങനെയാണ്, അതാണ് ലാഭകരമായിട്ടുള്ള ഒരു നീക്കം. ഇനി ഒരു മൂരിയെ കൊണ്ടുവന്നാൽ പോലും പിശകില്ല എന്നുള്ള പക്ഷമാണ് പോങ്ങനുള്ളത്. കാരണം ഒരു പശു ഫാമിൽ തീർച്ചയായിട്ടും മൂരികളുടെ സേവനവും വളരെ അത്യാവശ്യമാണ്. എന്നാൽ മച്ചിപ്പശുവിനെയോ അല്ലെങ്കിൽ ഈ തടുക്കുസിദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു കാളയെയോ കടത്തിക്കൊണ്ടുവന്നിട്ട് അതൊരു ഗംഭീര നീക്കമാണെന്ന് ആഘോഷിക്കുന്നത് തീർച്ചയായിട്ടും ചെയ്ത പ്രവൃത്തിയേക്കാൾ വലിയ അബദ്ധമാണ്. അതാണ് പോകന്റെ കാഴ്ച. തൊഴുത്തിൽ കയറി നേരത്തോട് നേരം കഴിയും മുന്നേ മോദി വിരുദ്ധ രാഗത്തിൽ അമറിയ നമ്മുടെ സന്ദീപ് തടുക്കുസിദ്ധി നഷ്ടപ്പെട്ട ഒരു കാളയ്ക്ക് സമനാണ് താനെന്ന പ്രഖ്യാപനം നടത്തിയതുപോലാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സന്ദീപിൽ ലക്ഷണമൊത്ത ഒരു ഗാന്ധിയനില്ല, ഉറപ്പായിട്ടും ഇല്ല. നേരം വൈകിയതിനാൽ പാണക്കാടൻ സന്ദീപ് പാലക്കാടൻ തിരഞ്ഞെടുപ്പിൽ ചെലുത്തുന്ന അല്ലെങ്കിൽ ചെലുത്താൻ പോകുന്ന സ്വാധീനത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങളൂടെ എനിക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും അത് നാളെ പറയാം. നരേന്ദ്രമോദിയെ മാറ്റി ഇലക്ഷൻ മത്സരിക്കാൻ പറ വ്യക്തിയാണോ പ്രസ്ഥാനം? അപ്പൊ നോക്കാം. എനിക്കിപ്പോ രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത്. ആ അഭിപ്രായം എന്താണെന്ന് അറിയാലോ. രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണാധികാരിയും പോകരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. സ്വാഭാവികമായിട്ടും അത് തന്നെയാണല്ലോ പറഞ്ഞത്. ആവശ്യം ചോദിക്കേണ്ടത്